ആരെങ്കിലും ഇങ്ങനെ തമാശ കാണിക്കൂ. ഞാൻ ചെയ്യും. പേടിച്ചോയോ? പേടിയുടെ കാര്യമല്ല, എനിക്കത് മോശമായിട്ട് തോന്നി. ഒരു നിമിഷത്തേക്ക് നമ്മുടെ ഇടയിലുള്ളതെല്ലാം തീർന്നെന്താ തോന്നിയത്? അച്ഛമ്മ ഇവിടെ ഇല്ലായിരുന്നെങ്കിലേ ഇതിലും വലുത് ഒപ്പിച്ചാനോ ഞാൻ. അഭി നീ കളിക്കരുതേ, വിട്ട് കളയടാ. ഇങ്ങോട്ട് വാ, കെട്ടിപിടി. ഒപ്പിച്ച് കളഞ്ഞിട്ടോടാ കള്ള. നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണ് കേട്ടോ. എന്നിൽ നിന്ന് എല്ലാം നിങ്ങൾ തട്ടിയെടുത്തു. നിനക്കറിയില്ല ഞങ്ങൾ എത്രമാത്രം ഹാപ്പിയാണെന്ന്. ഇതുതന്നെയാ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചത്. നിന്നെ പൂർണ്ണ മനസ്സോടെ മനസ്സിലാക്കുന്ന ഒരാൾ നിന്റെ ജീവിതത്തിലേക്ക് വരണമെന്നും, നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ കൈപിടിച്ച് നടക്കാൻ പറ്റുന്ന ഒരാൾ, ബുൾബുളിനെ പോലെ. സത്യം പറഞ്ഞ ഒരാളെപ്പോലും വെറുമൊരു കൂട്ടിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നിലനിൽക്കണമെന്നില്ല പ്രണവ്. പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടാളുകൾ തമ്മിൽ കല്യാണം കഴിച്ചാലേ അതിനൊരു അതിനെപ്പോഴും ഒരു പൂർണ്ണതയുണ്ടാവും, അവരുടെ ലൈഫെ സക്സസ്സും ആവും. പിന്നൊരു കാര്യം, നീ ബുൾബുളിനെ മറന്ന് വേറൊരാളെ കല്യാണം കഴിച്ചു എന്നൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ അത് വേണ്ട. നിന്റെ മനസ്സ് നന്നായിട്ട് അറിയാവുന്ന അവള് നിന്നെ ഒരിക്കലും ശപിക്കില്ല പ്രണവ്. ബുൾബുൾ നിന്നെ അനുഗ്രഹിക്കുകയുള്ളൂ. Congratulations. എന്നിട്ട് അവൾ എവിടെ? കൂടെ വന്ന ആൾ എവിടെ? അവളോടെ അവള് പുറത്ത് തന്നെ നിക്കുക. ഞാൻ ഇപ്പൊ പോയി വിളിച്ചിട്ട് വരാം. എന്നാ പോയി വിളിക്ക. നോക്ക് പ്രണവ്, ഞങ്ങളെല്ലാവരും നിന്റെ ലോകമായിരിക്കും, പക്ഷെ നിന്റെ ജീവിതം നിന്റേത് മാത്രമാണ്. നിനക്ക് നിന്റെ ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ഒരിക്കലും ഇല്ലാത്തൊരു ബന്ധം അതെങ്ങനെ വീണ്ടും തുടങ്ങുന്നത്? നമ്മുടെ വഴികൾ രണ്ടും രണ്ടാണ്. ഇനി ഒരിക്കലും നീ എൻ്റെ വഴിയിലേക്ക് വരരുത്. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. കല്യാണം പോയിട്ട് ബുൾബുളിൻ്റെ സ്ഥാനത്ത് എനിക്കൊരാളെ കാണാൻ പോലും കഴിയില്ല. നോക്ക് പ്രണവ്, ഞങ്ങളെല്ലാവരും നിന്റെ ലോകമായിരിക്കും, പക്ഷെ നിന്റെ ജീവിതം നിന്റേത് മാത്രമാണ്. നിനക്ക് നിന്റെ ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. This is so unfair, പ്രണവ്. നിനക്ക് അറിയാം നീ എന്റേതാ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിനക്ക് വേറെ ആരുടെ ആകാൻ കഴിയില്ലെന്ന്? പിന്നെ നീ എന്തിനാ അതിശയം ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്രണവ്? നിനക്കറിയില്ലേ എന്നെക്കാൾ കൂടുതൽ ആർക്കും നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല പ്രണവ്. വേറെ ആരും നിനക്ക് സന്തോഷം തരില്ല പ്രണവ്. പിന്നെ എന്തിനാ അവളെ കൊണ്ടുവന്നേ? I'm so sorry. ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. പക്ഷെ നീ എന്റെ സ്നേഹം എന്താ അക്സെപ്റ്റ് ചെയ്യാത്ത? നീ എപ്പോഴും എന്നോട് മോശമായിട്ടല്ലേ പെരുമാറൂ. അതുകൊണ്ടല്ലേ ഞാൻ ആ ബുൾബുളിനെ കൊന്നേ, ഞാൻ അവളെ കൊന്നേ. ഇനി ആ ദിശയെ ഞാൻ കൊല്ലും പ്രണവ്.
നമ്മുടെ ഇടയിൽ വേറെ ആരും വേണ്ട പ്രണവ്. പറയുന്നൊന്ന് മനസ്സിലാക്ക്. നീ നീ എന്റെയാ, ഞാൻ നിന്റെയും. ഈ ഭീഷിയൊന്നും നമുക്കിടയിൽ വേണ്ട പ്രണവ്. അങ്ങനെ അവള് വന്നാ ഞാൻ തീർച്ചയായിട്ടും അവളെയും കൊല്ലും പ്രണവ്. ഞാൻ അവളെയും കൊല്ലും നിനക്ക് വേണ്ടി പ്രണവ്. നീ നീ എന്റേതാണ്. Because I love you. നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നീ എന്റേത് മാത്രമായ മതി പ്രണവ്. You'll be mine. നമ്മുടെ കല്യാണം നടക്കും. ഞാൻ നിനക്ക് വാക്ക് തരുവ. ഈ ദിശയും വിഷയമൊക്കെ ഒന്ന് മറന്നു കളഞ്ഞേക്ക്. നമ്മളെ ആർക്കും പിരിക്കാൻ പറ്റില്ല പ്രണവ്. നീ എന്റേത് മാത്രമാ. നമുക്ക് കല്യാണം കഴിക്കാം. നമുക്ക്. നീ കല്യാണത്തിന് തയ്യാറായിട്ട് മണ്ഡപത്തിൽ തന്നെ ഇരുന്നോളൂ. ഞാൻ ആ പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിടാം. കല്യാണം കഴിയുന്നത് വരെ തുറന്നുവിടില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിക്കണേ നിക്കണേ നിക്കണേ. അയ്യോ, ഇത് അണഞ്ഞു പോയല്ലോ. ഏട്ടത്തി, ആ തീപ്പെട്ടി ഒന്നിങ്ങ എടുത്തോണ്ട് വന്നേ. ഞാനോ? മൈഥിലി, അഥവാ നീ തീപ്പെട്ടി എടുത്തോണ്ട് വന്ന ആ തീപ്പെട്ടി കൊണ്ട് ആലിയ നിന്നെ തന്നെ ആദ്യം കത്തിക്കും. മൈഥിലി ചെല്ല്, പ്രിയ ചോദിച്ചേ കേട്ടില്ലേ, പോയി എടുത്തിട്ട് വാ. ഒന്ന് നിക്കണേ, ആദ്യമായിട്ട് വീട്ടിലേക്ക് വരികയല്ലേ. സുന്ദരിയാണ് കേട്ടോ. രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ലക്ഷ്മണന് ഊർമിളയും പോലെ ഉണ്ട്. കത്തിച്ചോ കത്തിച്ചോ. ദാ വേഗം. മതി മതി, പൊക്കോ. പ്രിയച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞില്ലല്ലോ, എന്നിട്ട് ഈ ചടങ്ങൊക്കെ എന്തിനാ? വെൽക്കം. അല്ല അച്ഛമ്മേ, അനുഗ്രഹിച്ചാട്ടെ. നല്ലത് വരട്ടെ, സന്തോഷമായിരിക്കും മക്കളെ. അതെ, അനുഗ്രഹം വാങ്ങിക്ക് വേഗം. നന്നായി വരട്ടെ മക്കളെ. ഓ, നല്ലത് വരട്ടെ. ആരുടെയും കണ്ണു തട്ടാതിരിക്കട്ടെ. ഇങ്ങനെ രണ്ടുപേരും എന്ന് സ്നേഹത്തോടെ ഇരിക്കണം. ഒന്ന് മാറിയേ മാറിയേ മാറിയേ. നിങ്ങ വേഗം കൊണ്ടുവാ കൊണ്ടുവാ. വേഗം വരണ്ടേ. നടന്നേ അച്ഛമ്മേ, ഒന്ന് മാറിയേ. അഭി, ഇതൊക്കെ ഈ പൂക്കൾ മണ്ഡപം, ഇതൊക്കെ ആരുടെ കല്യാണത്തിനാ? അതിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ. ഇനി ബാക്കിയുള്ളത് നീയും ദിശ. ഇത് നിങ്ങളുടെ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പാ. ഇദ്ദേഹം രാവിലെ തൊട്ട് തുടങ്ങിയതാ. പ്രണവ് വരും, അതിനു മുമ്പ് എല്ലാ തയ്യാറെടുപ്പും നടത്തണം. അവന്റെ മുടങ്ങിപ്പോയ വിവാഹ ചടങ്ങൾ പൂർത്തിയാക്കണം. രാവിലെ തൊട്ട് ചെയ്യാൻ തുടങ്ങിയ കേട്ടോ, നിങ്ങൾ വരുന്നതിന് മുൻപ് എല്ലാം തീർക്കാനായിട്ട്. നീ എന്താ ഇങ്ങനെ നോക്കുന്നു? നിന്റെ ചേട്ടനാ ഞാൻ. അപ്പൊ ഒരു ചേട്ടന്റെ കടമ ഇതൊക്കെ ചെയ്യേണ്ടത്? നിനക്കറിയാവുന്ന കാര്യമല്ലേ ഇത്. ഒരു കാര്യം ഏറ്റെടുത്താ പിന്നെ അത് നടത്തി കഴിഞ്ഞ് മാത്രമേ സമാധാനം ഉണ്ടാവൂ. അതുപോലെ മോനെ, അപൂർണമായി പോയ ചടങ്ങുകൾ ആരെങ്കിലും പൂർണ്ണമാക്കി കൊടുക്കണം. ഇതാണ് നമ്മുടെ അഭി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എന്തിനാ വിഷമിച്ച് നിക്കുന്നേ? നിന്റെ കല്യാണമല്ലേ നടക്കാൻ പോകുന്നേ, അതും മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിട്ട്. അപ്പൊ ചിരിക്കണ്ടേ? അതുപോലെ പ്രണവേ, കല്യാണത്തിന് ശേഷം എല്ലാ ഭർത്താക്കന്മാരും ദുഃഖത്തിലായിരിക്കും. ബാച്ചലർ, കല്യാണത്തിന് മുമ്പെങ്കിലും ഒന്ന് സന്തോഷമായിരിക്കേ. വരൂ മോനെ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം കൈപിടിച്ച് തയ്യാറാകുക. സ്വാമിജി ഇപ്പോ വരും, നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി തരാം. ഞാനിപ്പോ ഈ കല്യാണത്തിന് തയ്യാറല്ല.
am sorry, but എനിക്കിത് ചെയ്യാൻ കഴിയില്ല. ഇന്നും നിന്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ, എൻ്റെ കണ്ണിലുണ്ട് നിന്റെ പുഞ്ചിരി, എൻ്റെ ചെവിയിലും എൻ്റെ കയ്യിലും നിന്റെ മണമാണ്. ഓരോ നിമിഷവും നിന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ മുൻപ് സ്നേഹിച്ചിരുന്നതുപോലെ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ മാത്രമായി നിന്നോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ല, നിന്റെ മാത്രമായി മരിക്കാനെങ്കിലും കഴിയട്ടെ. ഞാൻ എങ്ങനെയാണ് നിന്റെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുന്നത്? എനിക്ക് സാധിക്കില്ല ഈ കല്യാണത്തിന്, എനിക്ക് കഴിയില്ല. പ്രണവ്, വാതിൽ തുറന്നേ. ഇല്ല പ്രണവ്, നിനക്കത് ചെയ്യാൻ കഴിയില്ല. ബുൾബുളെന്നല്ല, ആരുടെ ഓർമ്മകളോടും നിനക്ക് നീതികേട് കാണിക്കാൻ കഴിയില്ല. ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ബുൾബുളുണ്ട്. ഞാൻ സന്തോഷവനാണ്. മറ്റൊരു സന്തോഷം എനിക്ക് വേണ്ട. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് വേണ്ട. പ്രണവ്, ഞാനൊന്ന് പറയട്ടെ, നീ ഇങ്ങനെ അടച്ചിരിക്കാതെ വാതിലൊന്ന് തുറക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. കേൾക്കേണ്ടതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആലിയ, നീ പറയുന്നൊന്ന് കേക്ക്. നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നമ്മുടെ ടെൻഷൻ എല്ലാം മാറി. പ്രണവ് സ്വയം ഒഴിഞ്ഞു മാറിയിരിക്ക. ആ പെണ്ണില്ലേ ദിശ, അവളെ വേണ്ടെന്ന് പ്രണവ് തന്നെ പറഞ്ഞിരിക്ക. അവൻ എന്താ പറഞ്ഞു? അവൻ പറഞ്ഞു ഈ കല്യാണത്തിന് തയ്യാറല്ലെന്ന്. എന്നിട്ട് മുറിയിൽ കയറി കഥകടച്ചിരിക്ക. പ്രണവോ? ഐ ന്യൂ ഇറ്റ് അനു, എനിക്കറിയായിരുന്നു. പ്രണവ് തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുമെന്ന്. മൈ ഗോഡ്, എനിക്കറിയായിരുന്നു. ഞാൻ എപ്പോഴും എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെടുമ്പോൾ പ്രണവാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത്. എപ്പോഴും പ്രണവിന് ഈ കല്യാണം ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്നല്ലേ. പിന്നെ ഏട്ടനെ ഒരു പരിധിക്കപ്പുറം പ്രണവിനെ പ്രഷർ ചെയ്യാൻ പറ്റില്ല. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്, പ്രണവിനോട് അധികം പ്രഷർ ചെയ്യാൻ പറ്റില്ല എന്ന്. അവൻ എന്താഗ്രഹിച്ചാലും ഏട്ടൻ നടത്തി കൊടുക്കുമെന്ന്. സോ ഐ എം ഷുവർ പ്രണവിന്റെ കല്യാണം ഞാനുമായിട്ട് നടക്കും. നീ നോക്കിക്കോ, ഇനി നമ്മുടെ ഇടയിൽ ആരും വരില്ല. ഓക്കെ, ഞാനുണ്ടല്ലോ, പ്രണവിന് വേണ്ടി എന്തും ചെയ്യും. യുനോ ഐ ലവ് യു സോ മച്ച് പ്രണവ്, ഐ ലവ് യു സോ മച്ച്. തനു, യുനോ വാട്ട്, എനിക്ക് ആ ദിശയുടെ സാഡ് ഫേസ് കാണണം. വരും, നമുക്ക് ഒരുമിച്ച് പോയി കാണും. ഇതിലും ഭേദം ഞാൻ എന്റെ നാട്ടിൽ തന്നെ ജീവിക്കുന്നതായിരുന്നു. ദേവദത്തിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം എന്റെ വീട്ടുകാരെങ്കിലും എനിക്ക് കാണാമായിരുന്നു. ഇവിടെ എനിക്ക് ആരാ ഉള്ളത്? പ്രണവ് പറഞ്ഞത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നാണ്.
ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാവുന്നാണ്. ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്തിനാണ്? പ്രണവ്, നീ ഇതെന്ത് പണിയാ കാണിക്കുന്നത്? ഓപ്പൺ ദ ഡോർ. പ്രണവ്, നീ ഈ കഥകൾ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. നീ ഇതെന്താടാ കാണിക്കുന്നത്? നീ ഇതെന്ത് ഭാവിച്ച? അബി, ഇവിടുന്ന് പോവും. എനിക്ക് ആരോടും സംസാരിക്കണ്ട. ആരോടും സംസാരിക്കണ്ടെന്ന് വെച്ചാ? ഇതിപ്പോ നിന്റെ മാത്രം കാര്യമല്ല, മറ്റൊരാൾ കൂടി ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഒന്നും സംസാരിക്കാനില്ല പോലും. എന്താണ് ഇത്? ഇതാ എന്റെ രീതി. ഞാൻ നിന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോ ഇതായിരുന്നു പ്ലാനെങ്കിലും ഞാൻ തടഞ്ഞേനെ. അബി, നിനക്കറിയില്ലേ ഞാൻ ബുൾബുളിനെ എത്രത്തോളം സ്നേഹിക്കുന്നെന്ന്. അതൊക്കെ അറിഞ്ഞു വെച്ച് നിനക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഞാൻ എന്ത് പ്ലാൻ ചെയ്തു? നീ പറയുന്നത്, നീ അവിടെ പോയത് എന്റെ പ്ലാൻ ആയിരുന്നോ? അവളെ കണ്ടുമുട്ടിയത് എന്റെ പ്ലാൻ ആയിരുന്നോ? എന്നിട്ട് അവളെയും കൊണ്ട് ഒളിച്ചോടി വന്നിട്ട് എന്റെ പ്ലാനാണ് പോലും? പറണോ? അതൊന്നും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല. നീ ആഗ്രഹിച്ചോ ഇല്ലയോ, പക്ഷെ ഇത് നിന്റെ വിധിയാണ്. നിന്റെ കാര്യത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നിന്റെ വിധി മാത്രമാണ്. നോക്ക്, നിനക്ക് ചിലപ്പോ എന്റെ മുന്നിൽ മുഖം തിരിഞ്ഞു നിൽക്കാൻ സാധിച്ചേക്കും. പക്ഷെ നീ അവളോട് എന്താ പറയുക? നിന്നെയും വിശ്വസിച്ച് ഇത്രയും ദൂരം ഇറങ്ങി വന്നവളോട് ഇപ്പൊ നീ അവളോട് ചെയ്തോണ്ടിരിക്കുന്ന വലിയ തെറ്റാ. അവളുടെ വിശ്വാസം നീ ആയിട്ട് തകർക്കരുത്. എല്ലാം ശരിയാകും നീ അവളോട് പറഞ്ഞിട്ട്. അവിടെ നടന്ന അതേ കാര്യങ്ങളല്ലേ നീ ഇവിടെയും ചെയ്യാൻ ശ്രമിക്കുന്നത്? നിന്നെയും വിശ്വസിച്ച് അവളെ കല്യാണം വേണ്ടെന്ന് വെച്ച് വന്നപ്പോ നീ ഇപ്പൊ അവളെ വേണ്ടെന്ന് പറയുന്നു. നീ ഇപ്പൊ അവളെ ചതിക്കുകയാണ്. ഞാൻ ആരെയും ചതിക്കില്ല അബി. ഞാൻ അവളോട് വിവാഹം കഴിക്കാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ നീ എന്തിനാ മണ്ഡപത്തിൽ കയറിയിരുന്നത്? എന്താ ആലോചിച്ചിട്ടായിരുന്നത്? എന്തെങ്കിലും പ്ലാൻ ഇല്ലാതെ നീ ഒന്നും ചെയ്യില്ലല്ലോ. പറടാ, ഇപ്പൊ നിന്റെ പ്ലാനൊക്കെ എവിടെ പോയടാ? പറ. നിനക്കൊരു കാര്യം അറിയോ? ഒരാൾക്ക് വാഗ്ദാനം നൽകുന്നതിലും അപ്പുറമാണ് ഒരാൾക്ക് സ്വപ്നങ്ങൾ കൊടുക്കുന്നത്. നീ ഇപ്പോൾ അവൾക്ക് സ്വപ്നങ്ങൾ കൊടുത്തിരിക്കുക. എന്നും അവളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം കൊടുത്തത് നീയല്ലേ? എല്ലാ പ്രശ്നങ്ങളിലും കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞില്ലേ? നീ അവളെ രക്ഷിച്ച് മുംബൈയിലോട്ട് കൊണ്ടുവന്നല്ലോ. എന്നിട്ട് നീ തന്നെ എല്ലാം നശിപ്പിക്കുക. അവളുടെ വിശ്വാസം, അവളുടെ സ്നേഹം, അവളുടെ മനസ്സുവരെ വേദനിപ്പിച്ചു നീ. നീ എന്താ ഒന്നും മിണ്ടാത്ത? ഞാനീ പറയുന്നത് ശരിയല്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ മണ്ഡപത്തിലിരുന്ന് അവളെ കല്യാണം കഴിക്കാനല്ല, അവളെ രക്ഷിക്കാനാ. ആ ദേവതത്തിന് അവളെ കല്യാണം കഴിക്കാതിരിക്കാൻ. എന്നിട്ടിപ്പോഴ അവളെന്താ? ഇപ്പൊ സേഫാണ്. നീ അവളെ അവിടെ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നു. ദിശയുടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആ കുട്ടിയെ ആരെങ്കിലും സഹായിക്കൂ. അവിടെ അറ്റ്ലീസ്റ്റ് അവളുടെ കുടുംബമെങ്കിലും ഉണ്ട്. അവരെന്തെങ്കിലും ചെയ്തേനെ. ഇവിടെ ആരെന്ത് ചെയ്യുന്നാ പറയുന്നത്?